നമസ്കാരം. ബി ജെ പിക്ക് അതിശക്തമായ വോട്ട് ബാങ്കുള്ള കണ്ണൂർ ജില്ലയിലെ മണ്ഡലങ്ങളിലൊന്നാണ് തലശ്ശേരി. കഴിഞ്ഞ തവണ എൻ ഡി എ സ്ഥാനാർത്ഥി വി കെ സജീവന് 22,000-ലേറെ വോട്ടുകൾ ഇവിടെ ലഭിച്ചു. മാത്രവുമല്ല, കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ 5 വാർഡുകൾ ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് നൽകിയത്. ഇതോടുകൂടിയാണ് പാർട്ടിക്ക് ഏറെ ബലിദാനികളും അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരകളുമുള്ള തലശ്ശേരിയുടെ മണ്ണിൽ തലശ്ശേരി തിരുവങ്ങാട് സ്വദേശിയും ബി ജെ പി ജില്ലാ അധ്യക്ഷനുമായ എൻ ഹരിദാസിനെ തന്നെ രംഗത്തിറക്കാൻ ബി ജെ പി തീരുമാനിച്ചത്. മണ്ഡലത്തിൽ ഹരിദാസ് അതിശക്തമായ പ്രചാരണം നടത്തി വരുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ പത്രിക തള്ളി എന്ന വാർത്ത എത്തുന്നത്. ബി ജെ പി ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം തീർത്തും നിരാശാജനകമായ റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം മണ്ഡലത്തെ ഇളക്കി മറിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ നേരിട്ട് ഈ വരുന്ന 25 മണ്ഡലത്തിലേക്ക് എത്തുന്നുണ്ട്. ആ സമയത്ത് ബി ജെ പിക്ക് സ്ഥാനാർത്ഥി പോലും ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. പക്ഷേ ഇടത് സ്ഥാനാർത്ഥി ഇ എൻ ഷംസീറിനാണ് അതിനേക്കാളും വലിയ നെഞ്ചെടുപ്പ് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കാരണം ഇത് അദ്ദേഹത്തിന് നൽകാനുള്ള ഒരു പണിയുടെ ഭാഗമാണോ, ഇത് അദ്ദേഹത്തിനാണോ പണി കൊടുക്കുന്നത് തുടങ്ങിയ ആശങ്കയാണ് സി പി എമ്മിനും. ബി ജെ പിക്ക് നിരാശയെങ്കിൽ സി പി എമ്മിനാണ് ആശങ്ക മുഴുവൻ. കോൺഗ്രസ് ബി ജെ പി രഹസ്യബന്ധമാണ് ഈ പൂർണ്ണമായ പത്രിക തള്ളിയതിലൂടെ വ്യക്തമാകുന്നത് എന്നാണ് സി പി എം നേതാക്കൾ ഈ വിഷയത്തിൽ ആരോപിക്കുന്നത്. പത്രിക തള്ളിയത് ചില വീഴ്ചകൾ സംഭവിച്ചത് കൊണ്ടാണ് എന്നാണ് പുറത്തു വരുന്ന വിവരം. അതായത് അഖിലേന്ത്യ അധ്യക്ഷന്റെ ഒപ്പിട്ട ഒറിജിനൽ കോപ്പിയും മറ്റു കാര്യങ്ങളും ജില്ലയിലെ മറ്റ് സ്ഥാനാർത്ഥികൾ ശരിയായി കൊടുത്തിരിക്കെ ഹരദാസിന്റെ പത്രിക മാത്രം എങ്ങനെയാണ് തള്ളിയത് എന്ന് സി പി എം നേതൃത്വം ചോദിക്കുന്നുണ്ട്. അതായത് ഇത് ബി ജെ പി മനഃപൂർവ്വം വരുത്തി വെച്ചതാണ് എന്ന ഭയം സി പി എമ്മിനുണ്ട്. എന്ത് തന്നെയായാലും ഷംസീറിനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് മറിക്കാൻ ബി ജെ പി തയ്യാറാകുമോ എന്ന് തന്നെയാണ് സി പി എമ്മിനെ ആത്യന്തികമായി വലയ്ക്കുന്ന വിഷയം. എന്തായാലും ഹരദാസിന്റെ പത്രിക തള്ളിയതിൽ ബി ജെ പി പ്രവർത്തകർക്ക് കടുത്ത നിരാശയുണ്ട്. പത്രിക തള്ളിയതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന പാർട്ടി ജില്ലാ പ്രസിഡന്റ് കൂടിയായ ഹരദാസ് പറയുന്നുമുണ്ട്. ആർ എസ് എസിന് ഏറ്റവും കൂടുതൽ ശാഖകളും ബലിദാനികളും ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള ഒരു വോട്ട് വിഹിതം തീർച്ചയായും ലഭിക്കുമെന്ന് ഏവർക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി മനഃപൂർവ്വം ഇങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചതാണോ എന്ന് സി പി എം ഭയക്കാൻ കാരണം. എന്തായാലും ജാഗ്രത കുറവാണ് തലശ്ശേരിയിൽ ബി ജെ പിക്ക് വിനയായിട്ടുള്ളത്. ദേശീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഫോം എയിൽ പാർട്ടി ദേശീയ അധ്യക്ഷന്റെ ഒപ്പും സീലും വേണം. എന്നാൽ എൻ ഹരിദാസ് സമർപ്പിച്ച പത്രികയിൽ സീല് മാത്രമാണ് ഉണ്ടായിരുന്നത്, ഒപ്പ് ഉണ്ടായിരുന്നില്ല. ഡമ്മി സ്ഥാനാർത്ഥിയുടെ പത്രികയും തള്ളിയിട്ടുണ്ട്. മണ്ഡലം പ്രസിഡന്റ് കെ ലിജേഷ് ആയിരുന്നു ഡമ്മി സ്ഥാനാർത്ഥി. ഇത് ബി ജെ പി കേന്ദ്ര നേതൃത്വം ഗൗരവത്തോടുകൂടി നോക്കിക്കാണുന്നതിനിടെയാണ് സി പി എമ്മിന്റെ ആശങ്ക സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ബി ജെ പിക്കും കോൺഗ്രസിനുമായി ഭിന്നിച്ചു പോകേണ്ടിരുന്ന വോട്ടുകളെല്ലാം കൂടി കോൺഗ്രസിലേക്ക് പോയാൽ തന്റെ വിജയം കയ്യകലത്തിലേക്ക് പോകുമോ എന്നതാണ് ഷംസീറിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കയ്ക്ക് ഇടനൽകുന്നത്. എൽ ഡി എഫിന്റെ സിറ്റിംഗ് എം എൽ എ തന്നെയാണ് എ എൻ ഷംസീർ. അദ്ദേഹം രംഗത്തെത്തുമ്പോൾ യു ഡി എഫിന് വേണ്ടി കെ പി അരവിന്ദാക്ഷനാണ് മത്സരരംഗത്തുള്ളത്. തലശ്ശേരിയിലെ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയതിലൂടെ അപ്രതീക്ഷിത പ്രതിസന്ധി ബി ജെ പിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. 2016 കണ്ണൂർ ജില്ലയിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച മണ്ഡലം തന്നെയാണ് തലശ്ശേരി. അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ വോട്ടുകൾ ഇനി എങ്ങോട്ടേക്ക് പോകും എന്നതാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കയാകുന്നത്. 2016 22,125 വോട്ടുകളാണ് ബി ജെ പിക്കായി മത്സരിച്ച വി കെ സജീവൻ നേടിയെടുത്തത്. ആ വോട്ട് കോൺഗ്രസിന് പോയി കഴിഞ്ഞാൽ തീർച്ചയായും എ എൻ ഷംസീറിന്റെ വിജയം അനിശ്ചിതാവസ്ഥയിലേക്ക് പോകും. ഇത് തന്നെയാണ് സി പി എമ്മിൻ്റെയും ഉറക്കം കെടുത്തുന്നത്.